ഇളവരശി ജയകാന്ത് എന്ന് പറഞ്ഞൊരു ബെൻസിംഹത്തിന്റെ മടയിലേക്കാണ് പോണത്. നാല് ഷോപ്പ് ഉണ്ട്. ഈ കായോറു അങ്ങനെയുള്ള ചിപ്സ് ഐറ്റംസ് ആണ് കൂടുതൽ ഉണ്ടാക്കണ കേട്ടോ. അവാർഡ് ഗിന്നസ് ബുക്കില് പേര് കയറിയിട്ടുള്ള ചേച്ചിയാണ്. ഞാൻ കണ്ടിട്ടില്ല ഇതേ മതി. വേറൊരു പെണ്ണിനെ അമേരിക്കയിലൊക്കെ പോയിട്ട് ഡോക്ടറേറ്റ് കിട്ടിയിട്ട് അത് ഇതിൽ പറയുന്നുണ്ട്. നമുക്ക് ഈ വീഡിയോ കണ്ടാലോ. അപ്പൊ നമുക്ക് ഈ വീഡിയോ കാണാം. ചേച്ചിമാര് ചക്കയാണ് വറക്കണ കേട്ടോ. ചക്ക മസാല കപ്പലിന് ഉണ്ടാ. കയ്പക്കായ കൂവപ്പൊടി ഇട്ടിട്ട് വറുത്തതാട്ടോ അത്. പൊട്ടറ്റോ കൂവപ്പൊടി ഇട്ട് വറുത്താണട്ടാ സ്പെഷ്യൽ ഐറ്റം.
മഞ്ഞപ്പൊടിയിൽ വെള്ളം ഉള്ളത്. എത്ര കൊല്ലായി ഇത് തുടങ്ങിയിട്ട് നമുക്ക്? നമ്മള് 23 വർഷമായി. അപ്പൊ എവിടെയാ സ്റ്റാർട്ടിങ് തുടങ്ങിയേ? തൃശ്ശൂർ തന്നെ, കിഴക്കേ കോട്ടയത്. എത്ര കടകൾ ഉണ്ട് ഇപ്പോ? 4 ഉണ്ട്. നമ്മളിപ്പോ ഇവിടെ എന്തൊക്കെ കാര്യങ്ങളാ ചെയ്യുന്നത്? ശരി. ആ നമ്മളന്ന് തൃശ്ശൂർ ഫെസ്റ്റിവലിന് കണ്ടപ്പോളേ കേക്കിന്റെ എന്തോ ഗിന്നസ് ബുക്കിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കേട്ടോ. എന്തായി അത് പിന്നെ കിട്ടില്ല? അപ്പൊ ഗിന്നസ് ബുക്ക് ജേതാവാണ്. ഗിന്നസ് ബുക്ക് ഞാൻ മാത്രല്ല, ഞങ്ങളുടെ ബേക്കറി അസോസിയേഷൻ മൊത്തമാണ്. അതിൽ അശ്വതി ഹോട്ട് ചിപ്സിന്റെ ഒരു 12 പേര് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അതായത് എന്റെ സ്റ്റാഫുകളും ഞാനും മക്കളൊക്കെ ആയിട്ട് കുറച്ച് പേരൊക്കെ ആയിട്ടാണ്. അപ്പൊ നമുക്ക് ഗിന്നസ് ബുക്ക് കിട്ടിയതില് നമുക്ക് അശ്വതി ഹോട്ട് ചിപ്സിനും കിട്ടിയിട്ടുണ്ട്. ഈ കടച്ചക്കയിൽ എന്ത് സംഭവം എന്ന് പറഞ്ഞില്ലേ, അത് എന്താ സംഭവം? സാധാരണ പ്ലെയിൻ ആയിട്ട് ആട്ടിയ വെളിച്ചെണ്ണയില് വറുത്ത് കുരുമുളക് പൊടി ഇട്ടതും സാധാ മോഡലും ചെയ്യും. പിന്നെ ഇടിയും ചക്ക അതേപോലെ ലൈറ്റ് ചെറിയ ഇടിവേമ്പർ വരുന്നു ആ സമയത്ത് അത് ഇങ്ങനെ ചെറുതായിട്ട് വറുത്തത് അതും ഇതുപോലെ ചെയ്യാറുണ്ട്. അതുപോലെ ചേമ്പ് കൊണ്ട്, ചേന കൊണ്ട്, അതുപോലെ ഇങ്ങനെ എന്താ പറയാ ഉരുളൻകിഴങ്ങ് കൂവപ്പൊടി ഇട്ട് വറുത്തത്, പെപ്പർ ഇട്ട് വറുത്തത്, അങ്ങനെ ഒരു നാടൻ സ്റ്റൈലാണ് നമ്മുടെ എല്ലാ പ്രൊഡക്റ്റും. നല്ല ആട്ടിയ വെളിച്ചെണ്ണയിലാണ് നമ്മുടെ പ്രൊഡക്റ്റുകളൊക്കെ ഉണ്ടാക്കുന്നത്. നമ്മുടെ 4 ഷോപ്പ് ഒരേപോലത്തെ തന്നെയാണ്. എവിടെ വന്നാലും നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് കിട്ടും. അപ്പം നമുക്ക് എപ്പോഴും എല്ലാ കടയിലും ലൈവായിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് ഓരോ കടയിലും വേറെ പ്രൊഡക്റ്റുകളായിരിക്കും ഉണ്ടാക്കുക. പിന്നെ അച്ചപ്പം, കുഴലപ്പം, അവലൂസുണ്ട, അവലൂസ് പൊടി എന്നൊക്കെ പറഞ്ഞിട്ട് ഈ എന്താ പറയുക പുത്തമ്പള്ളിയുടെ സൈഡിലായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. അല്ല, പാരമ്പര്യം 100% ഉണ്ട്. അതിനാച്ചെങ്കില് ഞാൻ ജനിക്കുന്നതിനേക്കാളും മുമ്പ് എൻ്റെ വീട്ടിൽ മുറുക്കൊക്കെ ഉണ്ടാക്കി വിൽക്കുന്നതാണ് എൻ്റെ വീട്ടിലത്തെ ശീലങ്ങള്. പിന്നെ അത് ഞാൻ കണ്ടു വളർന്നതൊക്കെ അത് തന്നെയാണ്. പിന്നെ ഞാൻ ഇതിലൊരു ഒരുപാട് തവണ ഈ ഓർഗാനിക് സ്റ്റൈലിൽ എങ്ങനെ ഉണ്ടാക്കാന്നൊക്കെ പോയിട്ട് നമ്മളെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റികള് എന്താ പറയാ തിരുവനന്തപുരം CPCRI അങ്ങനെ പല സ്ഥലങ്ങളിൽ ആലപ്പുഴ KVK, പത്തനംതിട്ട KVK അങ്ങനെയുള്ള പല പല സ്ഥലങ്ങളിൽ നാടൻ നാളികേരത്തോണ്ടുള്ള വിഭവങ്ങള് അതുപോലെ ചേന കൊണ്ട് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതൊക്കെ പഠിച്ചിട്ടുണ്ട്. അതേപോലെ നമ്മളുടെ ഒരു പാരമ്പര്യം എന്നുള്ളത് അത് പ്രത്യേകത തന്നെയാണ്. അതാണ് ഞങ്ങളുടെ ക്വാളിറ്റി ഇൻട്രസ്റ്റ് ആയിട്ട് പഠനത്തിനോടൊപ്പം ഈ പ്രിസർവേറ്റീവ് ഇല്ലാതെ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നമ്മുടെ ഒരു പഠനം തന്നെയാണ്. പ്രത്യേകിച്ച് കൂക്കയുടെ അച്ചാറുകള്, ചേന കൊണ്ടുള്ള അച്ചാറുകള്, അതുപോലെ വാഴത്തണ്ട്, അങ്ങനെ ഒരുപാട് ഐറ്റംസ്, അങ്ങനത്തെ പച്ചക്കുരുമുളക്, പച്ചത്തൈര് എന്ന് പറഞ്ഞ ഐറ്റം, അങ്ങനെയുള്ള പുതിയ വെറൈറ്റി വെറൈറ്റി മറ്റുള്ളവർക്ക് ഇല്ലാത്ത ഒരുപാട് പ്രൊഡക്റ്റുകൾ ഞങ്ങൾക്കുണ്ട്. നമ്മളിപ്പോ ഇവിടെ നമ്മുടെ 4 ഷോപ്പിൽ മാത്രമേ കിട്ടുന്നുള്ളൂ. ഇപ്പൊ നമ്മൾ അടുത്ത് എക്സ്പോർട്ട് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. ഓൾറെഡി ഒരു ഓർഡർ പോയി കഴിഞ്ഞു ഖത്തറിലേക്ക്. ഇപ്പോ ഈ ലോക്ക്ഡൌൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ ന്യൂസിലാൻഡ് അങ്ങനെ ഇത് കുറെ സ്ഥലങ്ങളിലേക്ക് നമുക്ക് പെൻഡിങ്ങിൽ തന്നെയാണ് ഓർഡർ നിൽക്കുന്നത്. അവാർഡ് കിട്ടിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ആദ്യത്തെ അവാർഡ് എന്ന് പറഞ്ഞാൽ പാചകറാണിക്കുള്ള അവാർഡാണ് എനിക്ക് ആദ്യത്തെ അവാർഡ് കിട്ടിയത്. അതെങ്ങനെയാ വെച്ചാൽ ചക്ക കൊണ്ട് 17 വിഭവങ്ങള് ചോറൊഴിച്ച് ബാക്കിയുള്ള എല്ലാ ഐറ്റംസും ചക്ക കൊണ്ടുള്ള പ്രൊഡക്റ്റ് ആണ് ഞാൻ ഉണ്ടാക്കിയിട്ട്. നമ്മൾ ടൗൺ ഹാളിൽ വെച്ചിട്ട് ചക്ക മേള നടന്നിരുന്നല്ലോ, അതിൽ വെച്ചിട്ട് നമ്മൾ ചെയ്തിട്ട് ഒരു 750 പേർക്കുള്ള സദ്യ, അതായത് ചക്കയുടെ മീൻകറി, ചിക്കൻ കറി, അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കിയിട്ട്
നമുക്കതിൽ ആദ്യത്തെ ഒരു അവാർഡ് കിട്ടി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരുപാട് അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. പിന്നെ കേരളത്തിലെ ഏറ്റവും നല്ല സംരംഭകയാണ്, ഇന്ത്യയിലെ ഏറ്റവും നല്ല സംരംഭകയ്ക്കുള്ള അവാർഡ് അമേരിക്കയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്. ബ്രിട്ടനിൽ നിന്ന് ഡോക്ടറേറ്റ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഒരു ശരിക്കും പറഞ്ഞ ഇപ്പോ നിലവിൽ ഒരു 57-ാമത്തെ അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഇത് എന്റെ മകനാണ്. അവന് ഏറ്റവും നല്ല ബിസിനസ്സിൽ എന്താ പറയാ, എന്റെ ഭാവി തലമുറ എന്ന് പറയുന്ന രീതിയിലുള്ള ആളാണ്. അവനിതിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അവൻ എന്ത് പ്രൊഡക്റ്റ് ഉണ്ടാക്കിയാലും നല്ല ക്വാളിറ്റിയാണ്, അതുപോലെ നല്ല കൈപുണ്യാണ് അവന്. എല്ലാവരുടെയും കൈപുണ്യം അവന് കിട്ടിയിട്ടുണ്ട്. രണ്ട് മക്കളുണ്ട്, ഇവൻ ഒരാള്, ഇനി ഒരാള് 9-ാണ് പഠിക്കുന്നത്. വട്ടൻ കൊള്ളിട്ടാ, വട്ടൻ ഇത് വറക്കാൻ പോകട്ടാ. അടുത്ത് നമ്മൾ പുഴുങ്ങിയ കൊള്ളി വറുക്കാനാണ് കേട്ടോ പോണത്. അതിപ്പോൾ ചെത്തിയെടുക്കണം, പുഴുങ്ങിയത് ചെത്താണ്. ഇതിൽ കുരുമുളക് പൊടിയാണ് കേട്ടോ ഇടുന്നത്. കുരുമുളക് പൊടി സ്റ്റിക്ക് കൊള്ളി ആണ് കേട്ടോ, സ്റ്റിക്ക് കൊള്ളി. ഇനി നമുക്ക് വറുക്കാം.
അപ്പൊ വീഡിയോ എല്ലാരും കണ്ടില്ലേ? അതിന്റെ പുരിയല്ലേ, സിംഹം തന്നെയാണ് അല്ലേ ആള്? അത് വലിയ സംഭവട്ടാ, ഭയങ്കര ഒരു എന്തിട്ട് പറയാ, നമുക്കൊരു കുശുംപൊക്കെ തോന്നും. പിന്നെ അത് ചേച്ചിയിലെടുത്ത് തുടങ്ങുമ്പോഴേ പേട്ടക്കാടി ഓരോ അത്രയും പവർ എല്ലാം കൊണ്ടും മനസ്സും ശരിക്കും അതേപോലെ തന്നെ ജപ്തിക്കായിട്ട് പോകേണ്ട ഒരു സാഹചര്യത്തിൽ നിന്ന് പിടിച്ച് കയറി വന്നു പറയണേ മനസ്സിലുള്ളത്. പിന്നെ നമ്മളിപ്പോ സിനിമാ നടന്മാരെ കണ്ടിട്ടുണ്ട് ഞാൻ എന്താ എത്ര അധികം അവാർഡുകളൊക്കെ വാരി കൂട്ടണ കലാകാരന്മാരെ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇങ്ങനത്തെ ഒരു മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആരെങ്കിലും കണ്ടു? അങ്ങനെ കുറവാലം ഉണ്ടെങ്കിലും ഈ ചേച്ചിയുടെ റേഞ്ചിലേക്ക് എളുപ്പല്ല, അങ്ങനെ ആരും കണ്ടില്ലേ? അവിടുത്തെ ടേസ്റ്റും അടിപൊളിയാണ്. നമ്മളിപ്പോ പോലീസുകാരെ കാട്ടുന്നില്ലേ, നമ്മളിപ്പോ പറയണത് തന്നെ പോലീസുകാരെന്ന് പറയണത് അവിടുത്തെ സ്റ്റേഷനിലത്തെ ആൾക്കാർക്ക് പോലീസുകാർക്ക് എവിടെയാ നല്ല ഫുഡ്ന്ന് തീർച്ചയായിട്ടും അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. അവർ വന്ന് പേടിക്കുന്നു ോളം നിക്കും ആൾക്കാര് വന്ന് നിക്കും ആളപ്പെരുമാറ്റൊക്കെ അതൊക്കെ ആയിരിക്കാം കൂടുതലാളെ ഈ ഉയരങ്ങളിൽ. പിന്നെ കഠിന പ്രയത്നം രക്ഷയില്ലേ, അതേ മാതിരി തന്നെ ഭർത്താവ് കൊണ്ടിട്ട് ഭർത്താവിനെ ചെറിയൊരു ചെറിയൊരു ക്ലിപ്പ് കിട്ടിയുള്ളൂ. നമുക്ക് ചക്കവർത്ത് കോരുന്നത് ആളുടെ ഭർത്താവ് ആളെ ഇവിടെ കണ്ട പിന്നെ ആളെ കാണില്ല, ആള് വേറെ ഷോപ്പിലേക്ക് പോയി. അങ്ങനെ റണ്ണിങ് ആണ്. ചേച്ചിനെയായാലും ചേച്ചി എന്ന് പറഞ്ഞത് ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോഴേക്ക് ആളെ കാണാണ്ടാവും, ആളെ പുള്ളിക്ക് അപ്പുറത്തേക്ക് പോയി. അല്ല ഈ സമയത്തൊക്കെ അല്ലേ ഭയങ്കര ഓണത്തിന്റെ സമയത്ത് ഭയങ്കര എന്തായാലും നമുക്ക് ഭയങ്കര ഒരു അനുഭവം ഒരു ഇതാണ് ആ ചേച്ചിയുടെ കരുത്താണ്. നമുക്കിങ്ങനെ ഇതൊക്കെയാണ് പുലികള് പുലികള് അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടിലൂടെ കടന്നു പോയിട്ടാണ് ഈ ലെവലിലേക്ക് എത്തിയുള്ള ആ ചേച്ചി. അതിൽ നമുക്ക് ആളെ ബഹുമാനം പിള്ളേരൊക്കെ ഭയങ്കര ആക്റ്റീവാ, അത് ഭയങ്കര ഒരു ഇതാവരുത്. നല്ല അടിപൊളി പാരമ്പര്യത്തിന്റെ സംഭവം ആ ചേച്ചിയുടെ കഴിവൊക്കെ കിട്ടിയിട്ടുണ്ട് പിള്ളേര്. ചേച്ചിക്ക് ആയാലും അച്ഛന്റെ ഒരു അപ്പൊ അങ്ങനെയാണ്. അവിടുത്തെ ചെയ്യുന്ന ചേച്ചിമാർക്ക് ഭയങ്കര ഇതാട്ടാ, മറ്റേ അവിടെ വർക്ക് ചെയ്യുന്ന ചേച്ചിമാർക്ക് എന്തോരം ചേച്ചിമാർക്ക് അത് കൂടി ജോലി ജോലി കിട്ടിയിട്ടുള്ളത് എത്ര ഷോപ്പ് നാല് ഷോപ്പിലേക്ക് എത്ര ആൾക്കാരുണ്ട്. അപ്പൊ അത്രയും അങ്ങനെ ഒരു കാര്യം കൂടി വലിയ കാര്യത് അങ്ങനൊരു സംഭവം ഉണ്ടായിട്ട് അതില് കൂടുതൽ ആൾക്കാർ ജോലിക്ക് കിട്ടാന്നൊക്കെ പറയുന്ന ഒരു അവസരം കിട്ടാന്ന് പറഞ്ഞാൽ വലിയ സംഭവം ഇപ്പോഴത്തെ. അപ്പൊ അങ്ങനെ ഇനി ചേച്ചിയിൽ ഇനി എന്തെങ്കിലും നമ്മള് വീഡിയോസ് ആയിട്ട് ഇനി വരും ചെറിയ ചെറിയ സാധനങ്ങൾ ഇടാം. അടുത്ത വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം.